മകനെ ക്രിക്കറ്റ് കളിക്കാരനാക്കാനുള്ള ഒരച്ഛന്റെ പ്രയത്നമാണ് രഞ്ജി ട്രോഫിയിലെ റൺവേട്ടക്കാരൻ രോഹൻ എസ് കുന്നുമ്മലിന്റെ ജീവിതയാത്ര. ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ ഭാര്യയെ കൊണ്ട് ക്രിക്കറ്റ് കളി കാണിപ്പിച്ച് പിച്ച് വെച്ച മകന് കളിപ്പാട്ടമായി ബാറ്റും ബോളും നൽകിയ ഒരച്ഛന്റെ പ്രതീക്ഷ. വീടിന്റെ ഉമ്മറത്ത് നെറ്റ് കെട്ടിയാണ് രോഹൻ അവന്റെ അച്ഛൻ പരിശീലനം നൽകിയത്. രോഹൻ എസ് കുന്നുമ്മലും അച്ഛൻ സുശീൽ കുന്നുമ്മലും ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഷിതാ ജഗത്തുമ. ഇക്കഴിഞ്ഞ രഞ്ജി ട്രോഫി മത്സരത്തിൽ കേരളത്തിൻ്റെ അഭിമാനമായി മാറുകയായിരുന്നു രോഹൻ എസ് കുന്നുമ്മൽ. രോഹനെ പറ്റി മാത്രം പറഞ്ഞാൽ പോരാ, രോഹൻ്റെ കളിക്ക് പിന്നിൽ മറ്റൊരാൾ കൂടിയുണ്ട്, അച്ഛൻ സുശീൽ. അപ്പോൾ രണ്ടുപേരും എനിക്കൊപ്പമുണ്ട്. രോഹൻ എങ്ങനെയുണ്ടായി ഈ രഞ്ജി ട്രോഫി എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്നതായിരുന്നു, 3 സെഞ്ചുറികൾ തുടർച്ചയായി. എങ്ങനെയുണ്ടായിരുന്നു ആ മത്സരം? മത്സരങ്ങളാണ് തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമ്മളെ കേരള ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ ടീമിനെ ജയിക്കണം അല്ലെങ്കിൽ ടീമിനെ കപ്പടിക്കണം എന്ന രീതിയിൽ എല്ലാവരുടെയും അപ്രോച്ച്, ടീം എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് ഈ 3 മാച്ച്. രണ്ട് മാച്ച് ഞങ്ങൾ ജയിച്ചു, 3-ാമത്തെ മാച്ച് റിസൾട്ട് വന്നില്ല. അത്ര എഫേർട്ട് ഉണ്ടായിരുന്നു ടീമിൽ എല്ലാവരും, ടീമിൻ്റെ സപ്പോർട്ട് സ്റ്റാഫും കോച്ചസ് എല്ലാവരും നല്ല എഫേർട്ടിലായിരുന്നു. പക്ഷേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മുടെ എഫേർട്ടിലും നമ്മുടെ അപ്രോച്ചിലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, ബിക്കോസ് വി പ്ലേഡ് അവർ ഹാർട്ട് ഔട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് കേരളത്തിൻ്റെ ഒരു താരത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ പ്രതീക്ഷയായിരുന്നു? നമ്മളിങ്ങനെ കളിക്ക് ഇറങ്ങുമ്പോൾ ഒരു സെഞ്ചുറിയൊക്കെ പ്രതീക്ഷ തന്നെയായിരുന്നു ഇറങ്ങിയത്. അതിപ്പോൾ ഏത് ബാറ്റ്സ്മാനായാലും ഇറങ്ങുമ്പോൾ ആഗ്രഹമുള്ളതാണ് സെഞ്ചുറി അടിക്കണം അല്ലെങ്കിൽ ടീമിനെ ജയിപ്പിക്കണം, ആ ഒരു വിഷനിൽ കൂടി തന്നെ ഇറങ്ങുന്നത്. താങ്ക് ഗോഡ് അങ്ങനെയൊക്കെ സംഭവിച്ചു, 3 സെഞ്ചുറികളൊക്കെ വന്നു. ബിക്കോസ് 3-ാമത്തെ ഇന്നിങ്സൊക്കെ ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ആകെ ടീമിനെ ജയിപ്പിക്കണം എന്നുള്ളൊരു തോട്ട് മാത്രമേ ഉള്ളൂ ആ ലാസ്റ്റ് ഇന്നിങ്സ്. ബിക്കോസ് ആ മാച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ ക്യാച്ചൊക്കെ വിട്ടു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്, ഞാൻ ജയിപ്പിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് വന്ന ഇന്നിങ്സ് ആയിട്ട് അത് കാണുന്നു. ബിക്കോസ് ആ ടീം ആ കളി ജയിച്ചത് ഞാൻ മാത്രം കൊണ്ടൊന്നുമല്ല, അങ്ങനെ പറയില്ല, ബിക്കോസ് ബോളേഴ്സിൻ്റെ എഫേർട്ട് കൊണ്ടാണ് ആ മാച്ച് ഞങ്ങൾ തിരിച്ചു വന്നത്. ആദ്യ മത്സരം തൊട്ട് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റമാണ് ഇപ്പം രോഹൻ്റെ ബാറ്റിങ്ങിൽ വന്നിരിക്കുന്നത്? രോഹൻ തന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ബാറ്റിങ്ങിൽ മാറ്റം വരുത്തുന്നതിൻ്റെ കോൺഫിഡൻസ് കൂടി ഓരോ ഇന്നിങ്സ് കഴിയുന്നതോറും. അപ്പോൾ ആദ്യം ഞാൻ മുസ്താഖ് അലിയാണ് കളിച്ചുകൊണ്ടിരുന്നത് T20. അപ്പോൾ അതിലുള്ള കോൺഫിഡൻസും അപ്പോൾ ഉണ്ടായിരുന്ന കോൺഫിഡൻസും ഇപ്പോൾ ഉള്ള കോൺഫിഡൻസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം തന്നെയാണ് ബാറ്റിങ്ങിൽ കാണുന്നത്. എൻ്റെ സ്കില്ലിലും ഇതിലും അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല, പക്ഷേ എൻ്റെ ആ കളിയോടുള്ള അപ്രോച്ചിലും കോൺഫിഡൻസ് ലെവലിലും നല്ല മാറ്റം. ഓരോ മത്സരം കൂടുമ്പോൾ കൂടി വരുന്നുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. IPL സെലക്ഷൻ പ്രതീക്ഷിച്ചിരുന്നോ? IPL സെലക്ഷൻ കുറച്ചൊക്കെ ബോധേഡ് ആയിരുന്നു, പക്ഷേ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. ബിക്കോസ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം, അതൊക്കെ വരുന്നത് വന്നോട്ടെ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ നിന്നാൽ നമുക്ക് അതിൽ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. രോഹനെ കുറിച്ച് പറയുകയാണെങ്കിൽ രോഹൻ്റെ ഹീറോ എന്ന് പറയുന്ന അച്ഛനായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ചെറുപ്പം തൊട്ടും ഇപ്പോഴും ഇനി അങ്ങോട്ടും ഒക്കെ അച്ഛൻ തന്നെയായിരിക്കും. ഞാൻ കേട്ടൊരു കഥ, ഇവിടെ നിന്നൊക്കെ അറിഞ്ഞൊരു കഥ എന്ന് പറയുന്നത്, ഈ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ പോലും രോഹൻ്റെ മനസ്സിലേക്ക് ആ ഒരു ഇത് കൊടുക്കാൻ വേണ്ടി അമ്മയെ ക്രിക്കറ്റ് കാണിക്കാറുണ്ടായിരുന്നു. അതെ അതെ, കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ക്രിക്കറ്റ് ആവണം എന്നുള്ള അതിയായ ആഗ്രഹം തന്നെയായിരുന്നു മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ അന്നത്തെ സാഹചര്യങ്ങളിൽ അമ്മ ടീച്ചറായിരുന്നു, അപ്പം പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചു, നന്നായി പഠിച്ചു, ഡിഗ്രി 2 എണ്ണം ചെയ്തു. ഈവൺ പ്രഗ്നൻസി പീരീഡിലും ഒക്കെ തന്നെ ക്രിക്കറ്റ് കാണിക്കാനും, കാരണം ഞാനന്ന് സ്റ്റെഫി ഗ്രാഫിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അവർ കുഞ്ഞായിരിക്കുമ്പോൾ അവരുടെ ഫാദർ കുട്ടിക്കാലത്തെ കുട്ടിക്ക് ടെന്നീസ് റാക്കറ്റും അതൊക്കെ കൊടുത്തിട്ടാണ് വളർത്തിക്കൊണ്ടുവന്നതെന്ന്. അപ്പം നമ്മൾ വിചാരിച്ചു ആ സമയത്ത് അതിൻ്റെ മുമ്പേ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കാരണം ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് നമ്മൾ അതിൻ്റെ ഭാഗമാകുകയാണ്, അല്ലാണ്ട് എങ്ങനെ അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷേ ഇതൊരു പാഷനായിരുന്നു, ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു പാഷനാണ്. അതാണ് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ. 5 വയസ്സിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇവന് ക്രിക്കറ്റ് കളി ഉണ്ട് എന്നുള്ളത്, 5 വയസ്സിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അന്ന് മുതൽ പിന്നെ ഇങ്ങോട്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുന്നോട്ട് പോയി. 9-ാം വയസ്സിൽ ആണ് ഞങ്ങൾ താമരശ്ശേരിയാണ് ഒരു ട്രെയിനിങ്ങിന് പോകുന്നത്, ഫസ്റ്റ് ക്യാമ്പ്. പിന്നീടുള്ള ഈ നെറ്റ്സൊക്കെ വീടിനുള്ളിൽ തന്നെ പ്രാക്ടീസിനൊക്കെ ഉള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ഓക്കെ, അതൊക്കെ അങ്ങനെ തന്നെ ചെയ്തു തുടങ്ങിയതാണ്? നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ പ്ലാൻ അതേപോലെ നടപ്പാക്കുകയായിരുന്നു? അതെ അതെ. അതായത് ഇവൻ കളിച്ചു തുടങ്ങിയ സമയത്ത് എനിക്കറിയായിരുന്നു കളി എന്ന് പറഞ്ഞ സാധനം, നമ്മളിപ്പോൾ ഒരു കോച്ചിന് ചെയ്യാൻ പറ്റുന്ന കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ.
അതേസമയത്ത് അത് പ്രാക്ടീസ് ചെയ്തിട്ട് അതായത് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് ഞാൻ ആദ്യം നമ്മുടെ പറമ്പ് തന്നെ അതിനുള്ള നെറ്റ്സും സൗകര്യങ്ങളൊക്കെ ചെയ്തു. റൗണ്ട് ഒരു ദിവസം ഒരു 300 മുതൽ 400 പന്തുകൾ വരെ ഒരു ദിവസം എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവൻ വലുതാവുന്നതിനനുസരിച്ച് പിന്നെ എന്താ പറയുക, ബോളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. പിന്നെ ഒരു എന്താ പറയുക, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ടെന്നീസ് ബോളിലാണ് പിന്നീട് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ കുറേ ഞാൻ എറിഞ്ഞു, പിന്നെ റാക്കറ്റ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതായത് പ്രാക്ടീസ് എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ മുടക്കാറേ ഇല്ല. ആഴ്ചയ്ക്ക് ഒരൊറ്റ ദിവസം മാത്രമേ റെസ്റ്റ് ഉള്ളൂ, ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അച്ഛൻ കണിച്ചക്കാരനല്ലേ? അച്ഛൻ കണിച്ചക്കാരനാണ്. ബിക്കോസ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എഫേർട്ട് എന്നെക്കാട് കൂടുതൽ എഫേർട്ട് ഇടുന്ന ആളാണ് അച്ഛൻ. ബിക്കോസ് എനിക്ക് ബാറ്റ് ചെയ്താൽ മതി, അച്ഛനത് ഫുള്ള് എറിഞ്ഞു തരണ്ട്. അപ്പോൾ എന്നാൽ പോലും അച്ഛനെ ഇങ്ങോട്ട് നോക്കി നമ്മൾ ചെയ്യല്ലേ, ചെയ്യലേ സമയമായാലും. ഇപ്പോൾ രാവിലെ ആയാലും രാത്രി നമ്മളിവിടെ വീട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ വരാന്തയിലാണ് രാത്രി 12 മണി 1 മണി വരെ ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ബിക്കോസ് നമുക്ക് എപ്പോൾ വേണേൽ ചെയ്യാം, നമ്മുടെ വീട്ടിലാണ്. ഏതൊരു കളിക്കാരൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജേഴ്സി അണിയുക തന്നെയാണ്. അതിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അതെ അതെ, തീർച്ചയായിട്ടും ഏതൊരു ക്രിക്കറ്റ് കളിക്കാരനും സ്റ്റാർട്ട് ചെയ്യുമ്പം ഇന്ത്യൻ ജേഴ്സി അണിയാം, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കും ആഗ്രഹം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിലേക്ക് ഇനി എത്ര ദൂരം അങ്ങനെയൊന്നും അറിയില്ല. നമ്മൾ മാക്സിമം എഫേർട്ട് ഡെയിലി ഇടുക, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം തീർച്ചയായിട്ടും എത്തുമെന്ന് വിശ്വസിക്കുന്നു. രോഹൻ, ഇന്ത്യയുടെ ജേഴ്സി അണിയുന്ന നിമിഷം തന്നെയാണ് നമ്മുടെയും മുന്നിലുള്ളത്. സഞ്ജു പൊറ്റമല്ലപ്പം, ഷിതാ ജഗത്, മീഡിയ വൺ, കോഴിക്കോട്. താങ്ക് യു.